അസലാമലൈക്കും വാഹമത്തല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ റബിയ ലവൽ പന്ത്രണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരാഘോഷത്തിൻ്റെ ദിവസമാണ് പള്ളികൾ അലങ്കരിച്ചും റോഡിൽ കൊടിതോരണങ്ങൾ തൂക്കിയും റാലികൾ സംഘടിപ്പിച്ചും ഭക്ഷണ വിതരണം നടത്തിയും നബി ദിനം എന്ന പേരിൽ അവർ ആ ദിവസത്തെ ആഘോഷിക്കുകയാണ് സത്യത്തിൽ ആരാണ് ഈ ഒരു ദിവസം ഇത്തരത്തിലുള്ള ഒരു ആഘോഷം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തുടങ്ങുന്ന ദിക്കറ് മുതൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തൻ്റെ ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിൽ ഒരിക്കൽ പോലും റസൂൽഹി സുല്ലാഹു അലഹി വസല്ലമ റബി അല്ലുൽ പന്ത്രണ്ട് എന്നുള്ളത് അതൊരു മുസ്ലിംകൾക്ക് ആഘോഷിക്കാനുള്ള ഒരു ദിവസമാണ് എന്ന രൂപത്തിൽ നബി നബ്സലാഹു അലഹു വസലമ ഒരു മാതൃക കാണിച്ചു തരികയോ ഒരു നിർദ്ദേശം നൽകുകയോ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല നബി നബ്സലാഹു അലഹു വസലമയെ സ്വന്തം ഏറെ സ്നേഹിച്ച അവിടുത്തെ സ്വഭാവത്താകട്ടെ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും റബി അല്ലാ വല് പന്ത്രണ്ടിനെ ഒരു ആഘോഷ ദിവസമാക്കി അവർ ആഘോഷിച്ചിട്ടുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു റബി അള്ളാഹുലെ പന്ത്രണ്ട് എന്നുള്ളത് മഹാനായ റസൂർ ഉള്ളാഹി സ്വല്ലാഹു അലഹു വസലമ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളൊരു ദിവസമാണ് സ്വഹാബത്ത് ഒന്നടങ്കം കരഞ്ഞ അവർ വിഷമിച്ച അവരുടെ മാനസിക നില തെറ്റുമാർ അവരെ പ്രയാസപ്പെടുത്തിയ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും നബി സല അല്ലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും സങ്കടപ്പെട്ടു പോയ ഒരു ദിവസമാണ് റബിയല്ലഹല് പന്ത്രണ്ട് എന്നുള്ളത് സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ റബിയുള്ള അവൽ പന്ത്രണ്ട് എന്നുള്ളത് അവരെ അങ്ങേയറ്റം വിഷമിപ്പിച്ച ഒരു ദിവസമാണ് ആ ഒരു ദിവസം പിന്നീട് എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്ന ഒരു ദിവസമായി കൊണ്ടുമാറിയത് ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഷിയാക്കൾ ആ ഷിയാക്കളിലെ തന്നെ ഫാത്തുമിയാക്കളാണ് ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഈ റബിഅല്ലാ പോലെ പന്ത്രണ്ടിന് നബി ദിനം എന്ന പേ നബി ദിനം എന്ന പേരിൽ ഒരു ആഘോഷം അവരാരംഭിച്ചത് പിന്നീട് ഇസ്ലാമിക ലോകത്തേക്ക് അത്തരത്തിലുള്ള ഒരു പുത്തനാചാരം കടന്നു വരികയും മുസ്ലിമീങ്ങളിൽ ചില മനുഷ്യന്മാർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതൊരു ദീനിയായ കാര്യമാണ് എന്ന നിലക്ക് നബ്സല്ലാഹു അലഹി വസ്സലമ പഠിപ്പിച്ചു തന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നിർദ്ദേശിച്ചതാണ് എന്ന് തെറ്റായ നിലക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ആഘോഷിക്കുകയാണ് ഇത്തരത്തിലുള്ള പുത്തനാചാരങ്ങൾ നബ്സലല്ലാഹു അലഹി വസ്സലമയുടെ വഫാത്തിന് ശേഷം ദീനിലേക്ക് കടത്തി ഇത്തരം ആഘോഷങ്ങൾ കാണുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മൻ അഹ്ദ ഫി അംരിനാ മാലയി സമിൻ ഹു ഫഹ് വറദ്ദുൻ നമ്മുടെ ഈ ദീനിൽ നമ്മുടെ കൽപ്പനയില്ലാത്തതായ ഒരു പുത്തനാചാരം ഒരു പുതിയ കാര്യം ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും പുതിയൊരു അനാചാരം കൊണ്ടുവരികയാണെങ്കിൽ ഫഹ് വറദ്ദുൻ അത് തള്ളപ്പെടേണ്ടുന്നതാണ് എന്ന് റസൂൾ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസലമ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് റസൂൾ അല്ലാഹി സലഹു അലഹി വസലമ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് അവിടുന്ന് പഠിപ്പിക്കാത്ത അവിടുന്ന് മാതൃക കാണിച്ചു തരാത്ത ഒരു പുത്തനാചാരം ഇസ്ലാമിൻ്റെ പേരിൽ കൊണ്ടുവരുമ്പോൾ അത് ചെയ്യാതിരിക്കലാണ് നബ്സ് അല്ലാഹു അലഹി വസലമയോട് കാണിക്കേണ്ടുന്ന സ്നേഹം നബിസലല്ലാഹു അലൈഹി വസലമയെ സ്നേഹിക്കണം ആ സ്നേഹിക്കേണ്ടത് നബിസ് അല്ലാഹു അലഹി വസ്സലമ പഠിപ്പിച്ചു തരാത്ത ഒരു ദിവസം ആഘോഷിച്ചിട്ടോ ഒരു പുത്തനാചാരം ഇസ്ലാമിൻ്റെ പേരിൽ കടത്തിക്കൂട്ടിയിട്ടോ അല്ല നബിസ് അല്ലാഹു അലഹി വസ്സലമയെ അനുസരിച്ചു അവിടുത്തെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയായി കൊണ്ട് സ്വീകരിച്ചു റസൂൾ അള്ളഹി സല്ലാഹു അലൈഹി വസ്സലമയുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തു ആ പ്രവാചകൻ്റെ പേര് കേൾക്കുന്ന വേളയിലെല്ലാം സുല്ലാഹു അലൈഹി വസ്ലമെന്ന് ആ പ്രവാചകന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും കൊണ്ടാണ് വിശ്വാസികളായ നമ്മൾ റസുൽഹി സുല്ലാഹു അലൈഹി വസ്ലമയെ സ്നേഹിക്കേണ്ടുന്നത് ആ രൂപത്തിൽ സ്നേഹിക്കുവാനും ആ രൂപത്തിൽ ദീനിനെ മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വാരിക്കും വാഹമത്തല്ലാഹി വാത്